ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജസ് വേൾഡ്. ആദ്യം കണ്ട പ്ലാന്റുകൾ പൈലിയ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റുകളാണ്. ഇതും പൈലിയ വിഭാഗത്തിൽപ്പെട്ട വേറൊരു പ്ലാന്റാണ്, പൈലിയ ഇൻവോൾക്രാറ്റ. ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് എന്നും പറയും. ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് ഇത്. നല്ല വെളിച്ചമുള്ള ഷെയ്ഡിൽ ഇലകൾ നല്ല ബ്രൗൺ കളറിലാണ് ഇരിക്കുന്നത്. ഇത് രാവിലെ കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നേരത്തെ വെച്ചിരുന്നത്. അതുകൊണ്ട് ഇലകൾക്ക് കുറച്ചൊരു പച്ച നിറവും കൂടിയുണ്ട്. ഇലകൾക്ക് നടുവിൽ ലൈറ്റ് പച്ച കളറിൽ കാണുന്ന ഈ പ്ലാന്റിൻ്റെ പൂക്കളാണ്. ഏറ്റവും നടുവിലായി പിങ്ക് കളറിലാണ് ഇത് കാണുന്നത്. അവ വിരിഞ്ഞ പൂക്കളാണ്. പച്ച കളറിൽ കാണുന്നത് മുട്ടുകൂടുമാണ്. ഇലകൾ തൊട്ട് നോക്കിയാൽ റഫായിട്ടാണ് ഇരിക്കുന്നത്. വെയിൻസ് താഴേക്ക് താന്ന് ബാക്കി ഭാഗം കുറച്ച് ഉയർന്നിട്ടുമാണ് ഇരിക്കുന്നത്. ആ കൂടി നോക്കുമ്പോൾ ചതുരങ്ങൾ അടുക്കി വെച്ചതുപോലെ കാണാം. ഇലകൾക്ക് കുറച്ച് ഒരു ഗ്ലേസിങ്ങും ഉണ്ട്. ഇളം തണ്ടുകൾ സോഫ്റ്റാണ്. എന്നാൽ കുറച്ച് പ്രായമായ തണ്ടുകൾ കുറച്ച് ഹാർഡാണ്. മണ്ണിൽ എപ്പോഴും കുറച്ച് നനവുണ്ടായിരിക്കണം. എന്നാൽ വെള്ളം അധികമാകാതെയും നോക്കണം. മേൽമണ്ണ് ഡ്രൈ ആണെന്ന് നോക്കിയിട്ട് മാത്രം വെള്ളം കൊടുക്കണം. ഈ പ്ലാന്റിന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ചെറിയ കമ്പുകൾ നൂറ് ശതമാനവും പിടിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഈ പ്ലാന്റിന് ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഗാർഡൻ സോയിലും കുറച്ച് കൊക്കപ്പീറ്റും ചേർത്ത് നട്ട് വയ്ക്കാം. വേര് പിടിച്ചതിന് ശേഷം മാത്രം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടുതലായി വളമൊന്നും ഇവയ്ക്ക് ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇൻഡോർ ആയും പീലിയ പ്ലാന്റ് വളർത്തുവാൻ പറ്റും. പക്ഷേ ജനലിൻ്റെ അടുക്കൽ അധികം നേരിട്ട് വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വേണം വയ്ക്കാൻ. നേരിട്ട് വെയിൽ കൊണ്ടാൽ വീട് ഇലകളുടെ ഭംഗിയൊക്കെ പോകും. ഹാങ്ങിങ് ആയിട്ടും ഈ പ്ലാന്റ് വളർത്തുവാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടണുകൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കുക. അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ.